നമസ്കാരം. ശ്രീകൃഷ്ണ ജന്മദിനമായ ജന്മാഷ്ടമി നാടെങ്ങും ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ്. ഈ വർഷം ഓഗസ്റ്റ് 30-നാണ് ഈ ശുഭദിനം. ഭഗവാൻ വിഷ്ണുവിന്റെ 8-ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൃഷ്ണൻ ജനിച്ചത് ഭദ്രപാദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിന്റെ 8-ാം ദിവസമാണ്, അതായത് അഷ്ടമി ദിവസം. ഗോകുലാഷ്ടമി, കൃഷ്ണാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീജയന്തി, ശ്രീകൃഷ്ണ ജയന്തി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ജന്മാഷ്ടമി മധുരയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും വളരെ ആഘോഷപൂർവമായാണ് കൊണ്ടാടാറുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മണിപ്പൂർ എന്നിവിടങ്ങളിലും ഉത്സവം ആഘോഷിക്കാറുണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് പൊതുവെ ഈ ദിനം അറിയപ്പെടുന്നത്. പുരാണങ്ങളിലെ വിശ്വാസ പ്രകാരമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. മധുരയിൽ ദേവകി രാജ്ഞിയുടെയും വസുദേവ രാജാവിനും മകനായി ജനിച്ച കൃഷ്ണനെ അമ്മാവനായ കംസനെ ഭയന്ന് ജനിച്ചയുടനെ കൃഷ്ണന്റെ പിതാവ് വസുദേവൻ ഗോകുലത്തിലെത്തിക്കുകയായിരുന്നു. അവിടെ കൃഷ്ണനെ വളർത്തിയത് നന്ദഗോപരും യശോദയുമാണ്. അതിനാൽ ജന്മാഷ്ടമി കൃഷ്ണന്റെ ജനനം മാത്രമല്ല, കംസനെതിരായ വിജയം കൂടി അടയാളപ്പെടുത്തിയ ദിവസമാണ്. വിശ്വാസികൾ ഈ ദിവസം മുഴുവൻ ഉപവസിക്കും. ചിലർ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും അർദ്ധരാത്രി വരെ ഉറങ്ങാതിരിക്കുകയും ചെയ്യും. കൃഷ്ണൻ അർദ്ധരാത്രിയിൽ ജനിച്ചതിനാൽ ഈ സമയത്താണ് പൂജ നടത്തുന്നത്. ഈ വർഷം പൂജകൾ ഓഗസ്റ്റ് 30-ന് രാത്രി 11:59 ഓഗസ്റ്റ് 31-ന് രാത്രി 12:44 ഇടയിലായിരിക്കും നടത്തുക. ഭക്തർ ജന്മാഷ്ടമി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുകയും പൂജയ്ക്ക് ശേഷം പിറ്റേന്ന് പ്രഭാതത്തിൽ വ്രതം അവസാനിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 31-ന് രാവിലെ 5:58 ശേഷം വ്രതം അവസാനിപ്പിക്കാം. കംസന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കാനാണ് കൃഷ്ണൻ ജനിച്ചത്. ധർമ്മത്തിന്റെ സംരക്ഷകനായും അധർമ്മത്തിന്റെ കൊലയാളിയായും കൃഷ്ണൻ അറിയപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജനനം രാജ്യമെമ്പാടും ജന്മാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നു. ജന്മാഷ്ടമി ദിവസം അതിരാവിലെ തന്നെ ഭക്തർ കൃഷ്ണ വിഗ്രഹങ്ങൾ പൂക്കളും മയിൽപ്പീലിയും കൊണ്ട് അലങ്കരിക്കും. വെളുത്ത വെണ്ണ, തൈര്, പാൽ എന്നിവയാണ് കൃഷ്ണന് നിവേദ്യമായി നൽകുന്നത്. ശ്രീകൃഷ്ണൻ അവതരിച്ച ദിനമായ അഷ്ടമി രോഹിണി കൃഷ്ണഭക്തർക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ ദിനത്തിൽ ഏതൊരു വ്യക്തിയും അവരുടെ രാശിക്കനുസരിച്ച് ദൈവത്തിന് നിവേദ്യം സമർപ്പിച്ചാൽ നല്ല കർമ്മവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.